ശ്രീ പി ആർ ശിവശങ്കർ നിങ്ങളും സെക്രട്ടറിയേറ്റ് വളഞ്ഞുകൊണ്ടുള്ള ഒരു ഉപരോധത്തിലേക്ക് പോവുകയാണ് ഈ മാസം മുപ്പതിന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് കൊള്ളക്കാർ ഭരണം വിടുക ഈ മുദ്രാവാക്യത്തിൽ പോലും എന്തൊരു സാമ്യമാണ് ഒരു പുതിയ മുദ്രാവാക്യം ഉയർത്താഞ്ഞത് അഴിമതി സഹകരണക്കൊള്ള വിലക്കയറ്റം മാസപ്പടി ജെ പി നഡ്ഡ വരികയാണ് അല്ല ഇവിടെ ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ അവരുടെ നാഷണൽ ലെവൽ മുദ്രാവാക്യങ്ങളൊക്കെ ഒന്നല്ലേ അവരുടെ ഇപ്പോൾ കർഷക സമരത്തിൻ്റെ കാര്യത്തിലായാലും കാശ്മീർ വിഷയത്തിൻ്റെ കാര്യത്തിലായാലും സി എ വിഷയത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നോട്ടു നിരോധനത്തിൻ്റെ വിഷയത്തിലും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്നായിരുന്നു അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും അന്ന് പക്ഷേ സ്മൃതി ചോദിക്കില്ല കേട്ടോ എന്താ നിങ്ങളുടെ എന്താ ഒരേ മുദ്രാവാക്യം ഒന്നും ചോദിക്കില്ല അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത അതൊക്കെ വിട് ഈ നിജേഷ് പാവം നല്ല മനുഷ്യനാണ് ഈ സമസ്ത മേഖലയിലും സർക്കാരിൻ്റെ നയത്തെ അങ്ങോട്ട് തകർത്ത് നിജേഷ് പറഞ്ഞു പക്ഷേ ഈ സർക്കാരിൻ്റെ ഇവരാഗ്രഹിക്കുന്ന ഇവർ രാജിവെക്കണമെന്ന് ഇവർ നിർബന്ധിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഇവർ വലിയ പരസ്യം ചെയ്ത് ദ വോയിസ് ഓഫ് ഇന്ത്യ ഈസ് ഐ എൻ ടി ഐ എ എന്ന് പറഞ്ഞ് ഇവർ വലിയ നാഷണൽ മാഗസിനിലും പേപ്പറിലൊക്കെ കളർ പരസ്യം ചെയ്തു മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് ദിസ് ഈസ് ദ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ പരസ്യം വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ട് പരസ്യം ചെയ്ത കോൺഗ്രസ് നേതാവ് ദേ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നു എന്ന് പറയണു ഇയാൾ കൊള്ളൂല്ലേ ഇയാൾ രാജിവെക്കണം ഇയാളെല്ലാം കുഴപ്പമൊന്നും നിങ്ങളൊരു തീരുമാനത്തിലെത്തു നിങ്ങളൊരു തീരുമാനത്തിലെത്ത് നിങ്ങളുടെ കേന്ദ്ര നേതൃത്വം പറയണതാണോ ശരി അതെ നിജേഷ് ഇവിടെ വന്ന് പറഞ്ഞതാണോ ശരി ഇവിടെ ഒരു സുധാകരനും അതുപോലെ തന്നെ സതീഷിനും പറയണോ ശരി നിങ്ങളൊരു തീരുമാനത്തിനെത്ത് എന്നിട്ട് പാവങ്ങളെ കൊണ്ട് ഒരു ഒരു മുദ്രാവാക്യം വിളിപ്പിക്കുകയും അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിശ്ചയമില്ല ഇത് എന്താണെന്ന് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വയനാട്ടെ ആ എം പിയും ഇവിടെ വന്ന് സമരം ചെയ്യാത്തത് നിങ്ങളുടെ കേന്ദ്ര നേതൃത്വത്തിന് മറ്റൊരു ഭാവം അവർ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ ഉയർത്തിക്കാട്ടുന്നു ഈ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം ഞാൻ അതോടെ നിൽക്കട്ടെ അടുത്തത് വി പി മുസ്തഫ അദ്ദേഹം ടൈം ട്രാവൽ ചെയ്തോട്ടെ എന്നെ തോന്നുന്നു ഈ നടന്ന ഈ അടുത്ത് കടന്ന പല കാര്യങ്ങളും അദ്ദേഹം അറിയില്ല അതായത് അദ്ദേഹം ഈ ഹന്നർ സ്ട്രൈക്കിന്റെ കാര്യം എത്രയോ തവണ ചർച്ച ചെയ്തിട്ട് പറഞ്ഞ അയർലൻഡിലെ ഒരു കുഞ്ഞുമുറിയിൽ നിന്ന് ഉണ്ടാക്കിയ കഥ മുന്നൂറ് പേരോട് എട്ട് ചോദ്യം ചോദിച്ചുണ്ടാക്കിയ കഥ എത്ര തവണ സി പി എംകാരോട് പറഞ്ഞാലും അവർക്കതൊന്നും മനസ്സിലാവില്ല വീണ്ടും വന്ന് പറയും എന്നിട്ട് പറയുന്നത് കേരളത്തിലെ കാര്യങ്ങളൊക്കെ സുഖമാണെന്ന് ഈ റിപ്പോർട്ടർ ചാനൽ ഞാൻ കുറച്ച് നേരം കാണിച്ചിരുന്നു കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ എട്ടു ദിവസമായിട്ട് പച്ചവെള്ളമില്ല മരുന്ന് പോട്ടെ വെള്ളമില്ല അഞ്ച് ദിവസമായിട്ട് അവർ വെള്ളത്തിന് വേണ്ടി ഓടി ഓടുകിടക്കാണ് ഇവിടെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് കിടക്കുകയാണ് അങ്ങനെ എത്ര എത്ര പ്രശ്നങ്ങൾ പക്ഷേ തിരുവനന്തപുരത്ത് വെള്ളം ഉണ്ടെട്ടോ തിരുവനന്തപുരത്ത് നഗ മുഴുവൻ വെള്ളമാണ് ഡച്ച് പദ്ധതിയാണ് ഇതൊക്കെ കണ്ടിട്ട് ഇതാണ് ഞങ്ങളുടെ ഭരണപരിഷ്കാരം എന്ന് പറയുന്നു ജനങ്ങൾ ഹാപ്പിയാണ് എന്നിട്ട് കേന്ദ്ര സർക്കാരിനെക്കുറിച്ച് കുറ്റം പറയുന്നു ഹംഗർ പോയിന്റിൽ ഇന്ത്യ എന്ന് പറയുന്നു അവിടെ അരി മുഴുവൻ മേടിച്ച് ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവർ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ സത്യത്തിൽ പുറത്താക്കുവാൻ കോൺഗ്രസ്സിന് താൽപ്പര്യമില്ല കാരണം അവർ തമ്മിൽ തന്നെ ഒരു തീരുമാനമായിട്ടില്ല ഇത് വേറെ രസം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ എൽ ഡി എഫിനെയും യു ഡി എഫിനെ എടുത്ത് പഠിച്ചുകഴിഞ്ഞാൽ പാർട്ടികളുടെ ഈ സത്യത്തിൽ പറഞ്ഞാൽ യു ഡി എഫിലാണ് അരുവാൾ ചുറ്റിയ നക്ഷത്രമുള്ള മൂന്ന് പാർട്ടിയൊക്കെ ഉണ്ട് സി പി എം എൽ ഡി എഫിലാകെ രണ്ടെണ്ണം ഉള്ളു മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഐ എൻ എൽ ഉണ്ട് കേരള കോൺഗ്രസ് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ രണ്ടെണ്ണം ഉണ്ട് ഇവർ തുല്യതയാണ് ജനങ്ങളെ പറ്റിക്കുന്ന കാര്യത്തിൽ കരുവന്നൂരിലെ സഹകരണ വിഷയത്തിൽ ഇവർ ഒരേ കൂട്ടാലല്ലേ മാസപ്പടി വിഷയത്തിൽ ഇവർ ഒരേ കൂട്ടരല്ലേ ഒരേ ഭാഗത്ത് നിൽക്കുകയല്ലേ ലാവലിൻ വിഷയത്തിൽ ഇവർ അന്യം കെട്ടാൽ ഇങ്ങനെ ഏത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഇവർ ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് പക്ഷേ മറ്റൊരു സഹകരണ ബാങ്കുകളിൽ ക്രമക്കേടുകളുണ്ടായ സഹകരണ ബാങ്കുകളുടെ കണക്കെടുത്ത് വന്നപ്പോൾ ബി ജെ പി ഭരിക്കുന്നത് പത്ത് സഹരണ ബാങ്കുകളാണ് അതിൽ എട്ടിലും ക്രമക്കേടുണ്ട് ആകെ പത്തേ ഉള്ളൂ അതിൽ എട്ടിലും ക്രമക്കേടാണ് ഞാനത് അല്ല 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 നന്നായി സ്മൃതി അത് പറഞ്ഞ നന്നായി ഈ സഹകരണ ബാങ്കിൽ ക്രമക്കേട് ഉണ്ടെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടതാരാ ഇ ഡി ആണോ അവരെ സഹകരണ രജിസ്ട്രാർ ഉണ്ടല്ലോ എല്ലാ വർഷവും അന്വേഷണം നടക്കാൻ പിന്നെ അതിനുശേഷം ചെയ്യുന്നത് അല്ലെ ഈ കരുവന്നൂർ വന്ന ഘട്ടത്തിൽ കരുവന്നൂരിലേക്ക് ഇ ഡി വന്ന ഘട്ടത്തിൽ സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കാണ് ഓരോ സഹകരണ സ്ഥാപനങ്ങളിലും എവിടെയൊക്കെ സി പി എം ഭരിക്കുന്നു എവിടെയൊക്കെ കോൺഗ്രസ് ഭരിക്കുന്നു എവിടെയൊക്കെ ബി ജെ പി ഭരിക്കുന്നു എവിടെയൊക്കെ ക്രമക്കേടുണ്ട് ഈ കണക്കുകൾ വന്നപ്പോൾ വന്ന ഒരു കണക്കാണ് ഞാൻ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ നിങ്ങളാകെ പത്തിടത്തേ ഉള്ളൂ ആ പത്തിൽ എട്ടിലും ക്രമക്കേടാണ് എന്ന് ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞു മാത്രം അല്ല അല്ല എന്ന് 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 സംസ്ഥാന സർക്കാർ നല്യ ക്രമക്കേടല്ല എന്നിട്ട് അവരെന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ബി ജെ പി കാര് പറഞ്ഞോ അറസ്റ്റ് ചെയ്തെന്ന് അല്ലെങ്കിൽ ബി ജെ പി സി പി എമ്മിന് ഭയം ഉണ്ടോ പിണറായിക്ക് എന്താ സുരേന്ദ്രൻ പറഞ്ഞോ ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ലെന്ന് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്തുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല ഇതെല്ലാം ജനങ്ങളെ പറ്റിക്കുവാനായിട്ട് ഇവർ പറയുന്ന നുണ പറയുവാൻ ഇവരെക്കാൾ നല്ല ഒരു വിഭാഗമില്ല എത്ര വ്യക്ത ഒരു 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 മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഇവർ പറയും നേരത്തെ പറഞ്ഞ ഹംഗർ സ്ട്രൈക്ക് പോലെ അപ്പോൾ അയർലൻഡിലെ ഏതെങ്കിലും കുഗ്രാമത്തിലൊരു റൂമിലിരുന്ന് പറയുന്ന കണക്കുകളെ ഇവർക്ക് വിശ്വാസമാണ് യു എൻ ഡേയും അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ് അതിനുള്ള മറുപടിയും പാവം മുസ്തഫ കാണില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അദ്ദേഹം ടൈം ട്രൈം ട്രാവൽ ചെയ്യുന്ന ആളോട്ടാണ് അദ്ദേഹത്തിന് അയർലൻഡ് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലേക്കേ വരുള്ളൂ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ പ്രത്യക്ഷപ്പെടുള്ളൂ ഇതൊന്നും ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ജനങ്ങൾക്ക് ഇവരെ രണ്ടുപേരെയും അല്ല അത് അത് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു കുറച്ച് കാലഘട്ടമായിട്ട് ഞങ്ങൾ ഇവിടെ വളർന്നു വരുന്നുണ്ട് ഞങ്ങൾക്ക് കൃത്യമായി അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിന്റെ നേട്ടം കിട്ടും രാഷ്ട്രീയമായി ചിലപ്പോ വോട്ട് കിട്ടുന്നതായിട്ട് ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽണ്ടോ എന്തോ വളരുന്നുണ്ടോ ഒരു സംശയം ഒരു സംശയമില്ല അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അല്ല വളരുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇത് സമരങ്ങൾ നടത്തുവാനും എല്ലാം ശക്തമായിട്ട് ഇവർ ഇവർ ഒരുമിച്ച് നിൽക്കണതന്നെ കാരണം ഒരു സംശയമില്ല വളരുകയൊക്കെ ചെയ്യും അതൊരു സംശയമില്ല വളർന്നില്ല എന്ന് തന്നെ വിചാരിക്കും വളരുന്നില്ല എന്ന് വിചാരിക്കും ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളതും ബി ജെ പിക്ക് വോട്ട് കിട്ടുമല്ലോ എന്നുള്ള സെക്കൻഡ് കാര്യം ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് ഏത് വിഷയത്തിലാണ് ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് പിണറായി വിജയനെ ഇവർ ഇവിടെ ഉയർത്തിക്കാട്ടുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയാൽ ഈ ശ്രീ രാഹുൽ ഗാന്ധിയെ ഇവർ ഉയർത്തിക്കാട്ടുന്നു ഒരു വ്യത്യാസവും കേരളത്തിൽ ബി ജെ പി വളരരുത് എന്നുള്ള ഒറ്റ പിടിവാസിയുടെ പേരിൽ മാത്രമല്ല അത് നടക്കൂലോ പിടി അല്ല അത് അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിങ്ങനെ ആഗ്രഹം അതിപ്പം ഞാൻ ഇപ്പം എ സി എന്തോ അതെ അത് അത് തന്നെയാണ് ഞാൻ മാധുവിനോടും പറഞ്ഞത് വിജയിക്കേണ്ടവര് ജനങ്ങൾക്ക് വിടും ജനങ്ങൾക്ക് വിടും ജനങ്ങൾ നിശ്ചയിക്കട്ടെ കേരളത്തിലും അത് കേന്ദ്രത്തിൽ മാത്രം പോരല്ലോ കേരളത്തിലും വിടും നിശ്ചയിക്കട്ടെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ ഞങ്ങൾ പ്രതിപക്ഷത്തോ ഞങ്ങൾ വേണമെങ്കിൽ ഒരു സീറ്റോ ഇല്ലാണ്ടോ ഇരിക്കട്ടെ പക്ഷെ അതല്ല പ്രശ്നം ഇവിടെ ഒരു 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 സിസ്റ്റമാറ്റിക്കായിട്ട് സംസ്ഥാന സർക്കാരിനെ ഒറ്റക്കാരോട് ഞാൻ പറയാം ഇവിടെ കോൺഗ്രസ്സിനൊരല്പമെങ്കിലും സംസ്ഥാനത്ത് ഈ ഇത്തരം സമരങ്ങളെ കരുവന്നൂർ വിഷയത്തിലാണെങ്കിൽ അനിൽ അക്കരയ്ക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നുണ്ടോ മാസപ്പടി വിഷയത്തിൽ മാത്യു കോഴൽനാടിന് പിന്തുണ കൊടുത്തോ ശശി തരൂരിന് വേറെ പല വിഷയങ്ങളും പിന്തുണ കൊടുത്തോ അപ്പോൾ കേരളത്തിലെ യഥാർത്ഥ ജന നേതാക്കൾക്ക് അല്ലെങ്കിൽ അല്പമെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് പറയുന്ന നേതാക്കൾക്ക് കോൺഗ്രസ് പിന്തുണ നൽകുന്നില്ല അപ്പോൾ കോൺഗ്രസിനും ഇത് കൃത്യമായി സമരമുഖത്തേക്ക് വരാൻ താല്പര്യമില്ല കാരണം അവരുടെ നേതാക്കൾ കൂടുതൽ വിടും അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ അവഗണന നേടുന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കും ഇതിൽ വലിയ വിഷമമുണ്ട് അതുകൊണ്ട് അവരും പങ്കെടുക്കുന്നില്ല ജനങ്ങളും പങ്കെടുക്കുന്നില്ല ഈ പാവപ്പെട്ട ഈ പറഞ്ഞ നിജേഷിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പാർട്ടിയെ ഒന്ന് അനുകൂലിക്കാൻ വേണ്ടി പറയുക മാത്രമാണ് സത്യത്തിൽ അവരുടെ മനസ്സിലും വലിയ വിഷമമുണ്ട് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്